നിങ്ങളൊരു മനോഹരമായ ഗാനം ശ്രീ എം ജി ശ്രീകുമാർ പാടിയത് നമ്മൾ കേട്ടു. ഇനി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോഴപ്പോൾ നമ്മൾ ആളുകൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ടി വിയിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല എന്ന്. പക്ഷേ ശരസാറിൻ്റെ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുന്നു. ശരസാറിനെ ഞാനും നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് നേരിട്ടുകാരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്നേഹാദരങ്ങളോട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശരത്തേട്ടനെ. സർ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സംഗതി ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്നത് പിന്നീട് നമ്മളിങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ട് ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പൊ ശരതേട്ടൻ വാർത്തയൊക്കെ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. ചർച്ചകൾ കാണാറുണ്ടോ? ചർച്ചകൾ അതൊന്ന് ഒരു ശരതേട്ടൻ്റെ ഒരു മനസ്സിനകത്തെ ഞങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ട് പറയാനുള്ളത് ഒരു കാര്യം എന്താണ്? എനിക്ക് ഓരോ നിങ്ങൾ ഓരോന്ന് പറയുമ്പോ അത് ശരിയാണല്ലോ ശരിയാണല്ലോ എന്ന് തോന്നും. നിങ്ങളുടെ എതിരിരിക്കുന്ന ആള് പറയുമ്പോ അതും തോന്നും അത് ശരിയാണല്ലോ ശരിയാണല്ലോ. അങ്ങനെ ഒരു അബദ്ധമുണ്ട്. അപ്പൊ നിങ്ങൾ തിരിച്ചു പറയുമ്പോ ഇപ്പൊ ഹാഷ്മി ഒക്കെ പറയുമ്പോ അതാണ് ഹാഷ്മി പറയുന്നതാണല്ലോ ശരി എന്ന് തോന്നും. പിന്നെ മറ്റൊരു ഇതെന്ത് ഹാഷ്മിക്ക് ഭ്രാന്താണോ എന്ന് തോന്നും. അതുപോലെ അത് പ്രത്യേകിച്ച് ഒരു ധാരണയില്ല, ഒരു ഗ്രാഹ്യമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഇതിനെപ്പറ്റി ഒന്നും ഒരു പിടിയില്ല കേട്ടോ. ഹലോ, രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പൊളിറ്റിക്സ് ഒക്കെ? ഇല്ല, എനിക്ക് താല്പര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, ഉള്ള സത്യമാണ്. നമ്മുടെ സംഗീതം അത് എനിക്ക് കുറച്ചറിയാവുന്ന അത് മാത്രമേ ഉള്ളൂ. അത് തന്നെ മൊത്തം അറിഞ്ഞുകൂടാ, അതാ സ്ഥിതി. അല്ല അണ്ണാച്ചി, അപ്പോൾ ശരതേട്ട സംഗീതം മാത്രമല്ല ക്രിക്കറ്റ് ശരതേട്ടന് ഇഷ്ടമാണ് അല്ലേ? ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇഷ്ടമാണ്, ക്രിക്കറ്റ് ഇഷ്ടമാണ്. അതും അറിഞ്ഞിട്ടല്ല, രസം. ഒരാളെ എറിയുന്നു, ഒരാളെ അടിച്ചു തെറിപ്പിക്കുന്നു എന്നുള്ളത് കണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ അടിച്ചു തെറിപ്പിക്കുന്നു കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംവാദ പരിപാടികളും കാണും. കാണാതിരിക്കത്തെ, ഞാൻ ന്യൂസ് ഒക്കെ കാണും. കാര്യം എനിക്കുള്ള ഒരു ആകെ വിഷമം, നമുക്ക് ഇപ്പം പേപ്പർ എടുത്താലും ന്യൂസ് എടുത്താലും ഒരു നല്ല വാർത്തകളും ഇല്ല, എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഒരു മനസമാധാനം തരുന്ന ഇന്ന ആൾ അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തെ ആളിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, അവരുടെ സ്നേഹം വലുത്, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പുറത്തുള്ള ആളിനെ ഇപ്പുറത്തുള്ള ആൾ കുത്തിക്കൊന്നു, അത് അതിന് പിന്നെ കുറെ ആളുകൾ. ശരതേട്ടാ, ഞങ്ങളെ ഞങ്ങൾ ഈ ജേർണലിസം ക്ലാസ്സിൽ പോകുമ്പോഴേ ഞങ്ങൾ ആദ്യം പറയുന്ന എന്താണ്, ഓൾ ഗുഡ് ന്യൂസ് ആർ ബാഡ് ന്യൂസ് ആണ്. ഓൾ ഗുഡ് ന്യൂസ് ആർ ബാഡ് ന്യൂസ്, അതായത് എല്ലാ കാര്യങ്ങളും നന്നായി നടന്നാൽ അതൊരു വാർത്തയില്ല. എന്റെ ആഗ്രഹം അതാണ്. അല്ല, പേപ്പറൊക്കെ ചുമ്മാ ഒന്നും കാണരുത്, കുറെ പരസ്യം മാത്രം മതി പേപ്പറിൽ, എല്ലാം സുഖം. അപ്പൊ ശരതേട്ടൻ ഏത് പാട്ടാണ് പാടാൻ? ഞാൻ കുറെ സംഗതി ഉള്ള ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചു, ഞാൻ ചെയ്തതാണ്. അപ്പൊ അത് ഇവർ കേൾക്ക, ഈ സംഗതി കേൾക്കാൻ വേണ്ടി വന്നവരല്ലേ. അപ്പൊ ആ സംഗതി തന്നെ അങ്ങനെ. അല്ല അണ്ണാച്ചി, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പോ നമുക്ക് ശരതേട്ടൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. ചെക്ക് കുറച്ച് പുകയിട്ടേക്കണേ. മകരമഞ്ഞു പെയ്തു തരണമാം കറുക നാം പുണന്നു, പ്രണയമാം പിറാവി എവിടെ നീ കനവ് പോൽ മറഞ്ഞു. അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാ, അറ്റം കാണാവാനും നിനക്കു തരാ, കുറുകു കാതിൽ തേനോലും നിൻ മൊഴികൾ പാലപ്പൂവിത വെണ്ണില പുഴയും ലാസ്യമാർനയും സുരഭീരാത്രി അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലയിൽ കാതിൽ നിൻ സ്വനം പാലപ്പൂവിതൈ വെണ്ണില പുഴയിൽ ലാസ്യമാർനയും സുരഭീരാത്രി
ഹായ് ശരത്, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. കുറെ കാലമായി കണ്ടിട്ട്. കുറെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, സന്തോഷം. ഞാൻ ഫ്ലവേഴ്സിലോട്ട് ചോദിച്ചു. നന്നായിട്ട് പാടിയില്ലെന്ന്? അല്ല, ഞാൻ ഉള്ള സംഗതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് പാടിയതും ആളെ വരട്ടിയല്ലേ. അപ്പൊ നന്നായി. അപ്പൊ ശരത്തിനെ ചെയ്ത പാട്ടല്ലേ, ആളെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും തീർച്ചയായും. അപ്പൊ ശരത്തിന് ഒരു വലിയ കൈയടി. നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു മാജിക്കുകാരനാണ് ഇദ്ദേഹം അല്ലേ. ഞാൻ ഇനി പറഞ്ഞു കുഴപ്പമാക്കണ്ട. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ ശരത്തിന് പൊക്കളയത് ഇവിടെ വേണം. ആളിന്റെ ഇടയ്ക്കൂടെ വലിഞ്ഞോളയത്. ഇല്ല, ഓക്കെ, താങ്ക് യു, താങ്ക് യു.